നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പിത്താശയ സഞ്ചിയിലെ കല്ലുകളെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ എസ് യു ടി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, ഈ പിത്താശയ സഞ്ചിയിലെ പിത്തസഞ്ചിയിലെ കല്ലുകൾ, അല്ലെങ്കിൽ ജി ബി സ്റ്റോൺസ് എന്ന് സാധാരണഗതിയിൽ പറയുന്നത്, ഇത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നൊരു അസുഖമാണോ? പിത്തസഞ്ചിയിലെ കല്ലുകൾ ഇൻസിഡൻസ് എന്നുള്ളതാണ് ചോദിക്കുന്നതെങ്കിൽ ഫെയർലി കോമൺ ആണ്, ഒരു ഒരു പരിധിവരെ കോമൺ ആണ്. ഒരു അളവ് പറയുവാണെങ്കിൽ ഒരു 10% വരെ പോപ്പുലേഷനിൽ അത് കാണാം. ഈ സിംറ്റം ഒന്നും ഇല്ലാതെ തന്നെ ഈ പിത്തസഞ്ചിയിലെ കല്ലുകൾ കാണപ്പെടുമോ? അതാണ് ഞാൻ പറഞ്ഞത്, 10%. നമ്മളിപ്പോൾ ഒരു ജനറൽ പോപ്പുലേഷനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10% ആൾക്കാർക്ക് ഇത് കാണാം. അത് അതിന് ഉദാഹരണം പറയുവാണെന്ന്, ഒരു 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 സ്റ്റേഡിയത്തിൽ പോയിട്ട് നമ്മൾ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം സ്കാൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 പേരെ സ്കാൻ ചെയ്താൽ 10 പേർക്ക് വരെ പിത്തസഞ്ചിയിലെ കല്ലുകൾ കാണപ്പെടാം. തീർച്ചയായിട്ടും. എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും സാധാരണഗതിയിൽ ജി ബി സ്റ്റോൺ ഉള്ളവർ കാണിക്കുക? ഈ പിത്തസഞ്ചിയിലെ കല്ലുകളുള്ള എല്ലാ പേർക്കും സിംറ്റംസ് വരണമെന്നില്ല, രോഗലക്ഷണങ്ങൾ വരണമെന്നില്ല. പക്ഷെ സാധാരണമായി കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ കോമൺ ആയിട്ടുള്ളത് വേദനയാണ്. വയറിൻ്റെ മേൽഭാഗത്തും വലതുഭാഗത്തും ആയിട്ടാണ് പിത്തസഞ്ചി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ പിത്തസഞ്ചിയിൽ കല്ലുകൾ വരുന്ന 10% ഉള്ള ആൾക്കാരിൽ പിന്നെ ഒരു 10% സാധാരണ അതിൻ്റെ സിംറ്റംസ് വരുന്നത്. വേദനയാണ് കോമൺ ആയിട്ട് വരുന്ന സിംറ്റം. വേദന കൂടാതെ മറ്റുള്ള പല സിംറ്റംസും വരാം, പക്ഷേ അത് സാധാരണ ഗാൾബ്ലാഡർ സ്റ്റോൺ കോംപ്ലിക്കേഷൻസിലോട്ട് പോകുമ്പോൾ വരുന്ന സിംറ്റംസ് ആണ്. അതിൽ ചിലത് മഞ്ഞനോവാകാം. വേദനയിൽ തന്നെ വളരെ അമിതമായി ഭയങ്കരമായിട്ടുള്ള വേദന ആകാം. പിന്നെ കുടലിൻ്റെ തടസ്സം, ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ, മറ്റു റെയർ കേസുകളിൽ അങ്ങനെ വരാം. അപ്പോൾ ഇങ്ങനെ പലതരം സിംറ്റംസ് ആയിട്ട് ഇത്. എന്തുകൊണ്ട് സാർ കല്ലുകൾ ഉണ്ടാകുന്നു? ഇത് എന്തൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് സാധാരണഗതിയിൽ പിത്തസഞ്ചിയിൽ കല്ലുകൾ ഉണ്ടാക്കാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? കല്ലുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള തീർച്ചയായിട്ടുമുള്ള കാരണങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. പക്ഷേ ചില അസോസിയേഷൻസ് ആണ്, അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ചില ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് പിത്തസഞ്ചിയിലെ കല്ലുകൾ കണ്ടുവരുന്നത്. അതിന് ചിലത് അമിതവണ്ണം, ഫാറ്റ്, ഫെർട്ടൈൽ വുമൺ ഓഫ് 40 എന്നുള്ള ഒരു ഒരു നമ്മൾ പഠിക്കുമ്പോൾ ഒരു നെമോണിക് പോലെ പഠിക്കും. അപ്പോൾ അതിൻ്റെ കൊഴുപ്പുള്ള ഒരു 40കളിലുള്ള സാധാരണമായി കൂടുതലും കാണപ്പെടുന്ന സ്ത്രീകളിലാണ്. ഒരു ഫെർട്ടൈൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ആണുങ്ങളെ പുരുഷന്മാരിൽ കാണില്ല എന്നല്ല, പുരുഷന്മാരിലും തീർച്ചയായിട്ടും കാണാം, പ്രായം കുറഞ്ഞവരിൽ കാണില്ലെന്നല്ല, അങ്ങനെയുള്ളവരിലും കാണാം. പലപ്പോഴും ഇത് ഇത് പ്രസന്റ് ചെയ്യുന്നത് അമിതമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വേദനയുമായിട്ട് പേഷ്യൻസ് എമർജൻസി ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ വരാറുണ്ടോ? പിത്തസഞ്ചി ജി ബി സ്റ്റോൺ ഉള്ളവർ കോമൺ ആയിട്ട് അങ്ങനെ തന്നെയാണ് വരുന്നത്. അമിതമായ വേദന എന്ന് പറയുന്നത് ഒരു സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള തലകറങ്ങി വീഴത്തക്ക രീതിയിലേക്ക് വരാം. തലകറങ്ങി വീഴത്തക്ക രീതിയിലുള്ള വേദന വരാം, നല്ല സിവിയർ പെയിൻ വരാം. പക്ഷേ ആ പെയിൻ ക്യാരക്ടറിസ്റ്റിക്കലി ഗാൾബ്ലാഡറിന്റെ പെയിൻ എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷനാണ്. അതെ. പിന്നെ ചിലർക്ക് ഇത് പുറകോട്ട് പോകും, ചിലർക്ക് ആ സമയത്ത് ശർദിലുണ്ടാകാം. അതെ. അപ്പോൾ ചിലർക്ക് ആ സമയത്ത് വിയർപ്പുണ്ടാകാം, വേദന വളരെ സിവിയറായിട്ട് വന്നിട്ട് പെട്ടെന്ന് വേദന അവർ കുറഞ്ഞങ്ങ് പോകും. സാധാരണമായി വെറും അൺകോംപ്ലിക്കേറ്റഡ് ഗാൾ സ്റ്റോൺസ്, ഒരു പിത്ത ബിലിയറി കോളിക്സ് എന്നാണ് നമ്മളിതിന് പറയുന്നത്. അപ്പോൾ ഈ കോളിക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂറുകൾ, ഏതാനും നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകളിലേക്കാണ് ഇത് സാധാരണമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു മരുന്ന് വാങ്ങി കഴിച്ചു, വേദന കുറഞ്ഞു, ശരിയായി എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്തു, അപ്പോൾ വേദന കുറഞ്ഞു, അങ്ങനത്തെ സാഹചര്യം സാധാരണ കണ്ടുവരാറുണ്ട്. പക്ഷേ ഈ സമയത്ത് നമ്മൾ മറ്റുള്ള പരിശോധനകൾ ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. തീർച്ചയായിട്ടും. ഒരിക്കൽ നമ്മളിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു അൾട്രാസൗണ്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അപ്പൻഡിസൈറ്റിസ് ആയിട്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രൈറ്റിസിന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇൻസിഡൻ്റലായി ഫൈൻഡിങ് ആയിട്ട് നമ്മൾ ജി ബി സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യപ്പെടണം. ഇൻസിഡൻ്റൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു രോഗത്തിന് വേണ്ടി നമ്മളിപ്പോൾ സ്കാൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഗ്യാസിൻ്റെ ഒരു ഒരു ആസിഡ് റിലേറ്റഡ് ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് പോയപ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുന്നു, അൾട്രാസൗണ്ടിൽ ഗാൾബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോൺ ചികിത്സിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. പല രോഗികളും നമ്മളെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ സംശയമായിട്ട് തന്നെ ഇത് വരും, നമ്മളിപ്പോൾ കണ്ടു എന്ത് ചെയ്യണം. അങ്ങനത്തെ ഉള്ള സ്റ്റോൺ, സിംറ്റം ഉണ്ടാക്കാത്ത സ്റ്റോൺ സാധാരണമായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ. പക്ഷേ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ അവിടെ ആ ഭാഗത്ത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുവാണെന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ സ്റ്റൊമക്ക് വയറിൻ്റെ ഒരു ക്യാൻസറിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്തിന് ആ ഭാഗത്ത് നമ്മളൊരു സർജറി ചെയ്യുന്നുണ്ട്, പിത്തസഞ്ചിയിലെ കല്ലുകളുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഡോക്ടേഴ്സ് ചോയ്സാണ്. ബേസിക്കലി ആ പിത്തസഞ്ചി പിന്നെ സിംറ്റംസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പിത്തസഞ്ചി ആണോ എന്നുള്ള ഒരു അസസ്മെൻറ്റ് ഡോക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ
ഇപ്പോൾ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ വേദന എന്നുള്ളൊരു പ്രോബ്ലം അവിടെ വരാനായിട്ടൊരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും അതുകൂടെ ചേർത്തിട്ട് അങ്ങ് എടുക്കാറാണ്. കോംപ്ലിക്കേഷൻ ആയിരിക്കും ഈ ജി ബി സ്റ്റോൺ കൊണ്ടുണ്ടാകുക. ഗോൾ ബ്ലാഡർ സ്റ്റോൺ സാധാരണമായിട്ട് പിത്തസഞ്ചിക്ക് അകത്താണ് കിടക്കുന്നത്, ഒഴുകി ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ ഇത് കുടലിനകത്തേക്ക് പിത്തം പോകുന്ന റൂട്ടിൽ തന്നെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് പലപ്പോഴും കോംപ്ലിക്കേഷനുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് പിത്തസഞ്ചിയിലും പിത്ത ട്യൂബിനെയും കണക്ട് ചെയ്യുന്ന സിസ്റ്റിക് ഡക്ട് എന്ന് പറഞ്ഞ ഒരു ട്യൂബുണ്ട്. അപ്പോൾ ആ ട്യൂബിൽ വന്ന് ഇത് ബ്ലോക്കായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ബ്ലോക്കായിട്ടിരിക്കുമ്പോൾ പിത്തസഞ്ചിക്കകത്ത് തന്നെ പ്രഷർ കൂടും. അതെ. അപ്പോൾ വേദനയുടെ ആ ഒരു ലെവൽ അളവ് വളരെ കൂടുകയും വേദനയോട് ഒപ്പം പനി, പിന്നെ ഇവിടെ തൊടുമ്പോൾ പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ടെൻഡർനെസ് വേദന കൂടി വരുന്ന സാഹചര്യം വരാറുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റിക് ഡക്റ്റും കടന്ന് പിത്ത ട്യൂബ് ബൈൽ ഡക്റ്റിലേക്ക് തന്നെ ഇത് പാസ് ചെയ്ത് വരുന്ന രണ്ടാമത്തെ അവസ്ഥ. ആ അവസ്ഥയിൽ വേദനയോട് ഒപ്പം തന്നെ ജോണ്ടിസും ഉണ്ടാവും. പേഷ്യൻറ്റിന് ആ സമയത്ത് ബ്ലഡ് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജോണ്ടിസ് കാണും, കണ്ണുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ നിറം കാണും, മൂത്രം മഞ്ഞ നിറത്തിൽ പോകും. അപ്പോൾ ആ ഒരു സാഹചര്യം വരും. ഇത് മൂന്നും കൂടാതെ പിന്നെയും കുറച്ചുകൂടി ഇത് താഴോട്ട് പോയി കഴിഞ്ഞാൽ പാൻക്രിയാസ് എന്ന് വരുന്ന ഒരു ഡക്റ്റിനെ കൂടി ഇത് ബ്ലോക്ക് ആക്കും. അപ്പോൾ അങ്ങനെ പാൻക്രിയാസ് ഡക്റ്റിനെയും കൂടെ ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് ചിലർക്ക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. ഇത് സാധാരണമായിട്ട് പിത്തം പോകുന്ന വഴിയിൽ വരുന്ന തടസ്സങ്ങളാണിത്. അതെ. എവിടെ തടസ്സം ഉണ്ടാക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. എക്സാക്ട്ലി എവിടെയാണ് അതിൻ്റെ എക്സാക്ട് തടസ്സം എന്നുള്ളതനുസരിച്ചാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിൽ മാനിഫെസ്റ്റേഷൻ.